ലഹരി വിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുത്തൂർവയിൽ മഹാത്മാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ ശ്രദ്ധേയമായി. ഞാറ് നടാനായി ഒരുക്കിയ നെൽവയലിലായിരുന്നു ആവേശകരമായ മത്സരം. വിവിധ പ്രദേശങ്ങളിലെ 16 ഓളം ടീമുകൾ പങ്കെടുത്തു. 12 കാരൻ മുതൽ 65 വയസ്സുകാരൻ വരെ മത്സരത്തിൽ പങ്കെടുത്തു. മഴ മാറി നിന്ന പകലിൽ ചെളി നിറഞ്ഞ വയലിൽ വാശിയേറിയ ഫുട്ബോൾ മത്സരം. പുത്തൂർവയൽ മഹാത്മാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് പുത്തൂർവയലിൽ മഡ് ഫുട്ബോൾ സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് ക്ലബ്ബ് മഡ് ഫുട്ബോൾ സംഘടിപ്പിച്ചത്. ഇത് 2ാം തവണയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. പുത്തൂർവയൽ മഹാത്മാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 2ാമത്തെ മഡ് ഫുട്ബോൾ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവതലമുറയെ മണ്ണും ആയി ചേർത്ത് അവരുടെ മനസ്സ് രൂപീകരിച്ചെടുക്കുക എന്നുള്ള പ്രാഥമിക ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പുത്തൂർവയൽ, മാനിവയൽ, കോട്ടവയൽ, കുന്നമ്പറ്റ, കൽപ്പറ്റ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ 16ഓളം ടീമുകളാണ് ഈ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള സഹകരണമാണ് എല്ലാ ഭാഗത്തും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നെൽകൃഷി ആരംഭിക്കാനായി പാകമാക്കിയ വയലിലായിരുന്നു മത്സരം. 12 വയസ്സുള്ള കുട്ടി മുതൽ 65കാരൻ വരെ വിവിധ ടീമുകൾക്കായി വയലിലിറങ്ങി. 16 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.